ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ഓൾ നമ്മൾ റിഡംഷൻ ബൈ കൺവേർഷൻ എന്നുള്ള മെത്തേഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കമ്പനി അവരുടെ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലും പുതിയ ഡിബഞ്ചറുകൾ അല്ലെങ്കിൽ പുതിയ കൺവേർട്ട് ചെയ്തിട്ട് ഇഷ്യൂ ചെയ്യുന്ന അത് പാറലുമായാൽ എങ്ങനെ ജേണലണ്ട് എഴുതുമെന്നുള്ളതിനെ കുറിച്ചാണ്. റിഡംഷൻ പ്രീമിയത്തിലായിരിക്കുകയും ന്യൂ ഇഷ്യൂ പാറലായിരിക്കുകയും ചെയ്താൽ ഏതെല്ലാം എങ്ങനെയാണ് ജേണലണ്ട് എഴുതുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ് ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 2008% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് 10% പ്രീമിയം ബൈ കൺവേർട്ടിംഗ് ഡിബഞ്ചേഴ്സ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് പാർ. റൈറ്റ് ജേണൽ എൻട്രി ഫോർ കൺവേർഷൻ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എക്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിക്ക് 2008% ഡിബഞ്ചേഴ്സിൻ്റെ ഓഫ് ₹100 ഈച്ച് 100 രൂപയുടെ 2000 ഡിബഞ്ചറുകളുണ്ട്. റെഡീമബിൾ ഇഷ്യൂഡ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് 10% പ്രീമിയം. ഇവ റെഡീം ചെയ്യേണ്ടത് എങ്ങനെയാണ്? 10% പ്രീമിയത്തിലാണ് റെഡീം ചെയ്യേണ്ടത്. എങ്ങനെയാണ് റെഡീം ചെയ്യേണ്ടത്? ബൈ കൺവേർട്ടിങ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് പാർ. പാറിനുള്ള 10 രൂപയുടെ ഇക്വിറ്റി ഷെയറാക്കി കൺവേർട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? റിഡംഷൻ നടത്താൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ജേണൽ എൻട്രി നോക്കാം. 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, നമുക്ക് സംശയമൊന്നുമില്ല. 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 2 lakh. നമുക്ക് എന്തുണ്ട്? ആദ്യം ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിന് ഇത് ഡ്യൂ ആവണം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം അവരുടെ അക്കൗണ്ടിലേക്ക് ഡ്യൂ ആവണം, എന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കൺവേർട്ട് ചെയ്യുള്ളൂ. ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഡ്യൂ ആവുന്ന ജേണൽ എൻട്രിയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 2 lakh, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ റിഡീം ചെയ്യേണ്ടത് പ്രീമിയത്തിലാണ്, 10% പ്രീമിയത്തിലാണ്. 2 lakh 10% എന്ന് പറയുന്നത് 20,000. ദെൻ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2 lakh 20,000. എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് വിത്ത് പ്രീമിയം, പ്രീമിയത്തോടു കൂടിയുള്ള എമൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആയി എന്നർത്ഥം. ദെൻ ഇനി നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ജേണലണ്ടി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആയ എമൗണ്ട് 2 lakh 20,000, 220,000. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതിനെ എന്താക്കിയിട്ട് മാറ്റി? നമ്മൾ ഇക്വിറ്റി ഷെയർ ആക്കിയിട്ട് മാറ്റി. ഇക്വിറ്റി ഷെയർ ആക്കിയിട്ട് മാറ്റിയത് 2 lakh 20,000 ഇക്വിറ്റി ഷെയർ ആക്കിയിട്ട് മാറ്റി. ഇഷ്യൂ ഓഫ് ന്യൂ ഇക്വിറ്റി ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ പുതിയ ഇക്വിറ്റി ക്യാപിറ്റലിന് ഇഷ്യൂ ചെയ്തു. ദാറ്റ്സ് ഓൺലി, അത്രമാത്രമേ അവിടെ ജേണൽ എൻട്രി എഴുതാനുണ്ടാവുള്ളൂ.